സ്പ്രിംഗ്ലർ ഇടപാട് ഇടതുമുന്നണിയുടെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിച്ചെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. കാനം നിലപാട് വ്യക്തമാക്കിയത് ന്യൂസ് എയ്റ്റിന്റെ വിത്ത് എഡിറ്റർ അഭിമുഖത്തിൽ. സ്വന്തം നിലയ്ക്ക് തീരുമാനമെടുത്തു എന്ന എം ശിവശങ്കറിന്റെ മറുപടി അംഗീകരിക്കാനാകില്ല. ഉദ്യോഗസ്ഥർ സ്വന്തം നിലയ്ക്ക് തീരുമാനമെടുക്കുന്നത് ഇടത് സർക്കാരിന് ചേർന്നതല്ലെന്നും കാനം. സ്പ്രിംഗ്ലർ ഇടപാട് നമ്മുടെ ഇടതുപക്ഷ സർക്കാരിന്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിച്ചു എന്ന് തന്നെയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോൾ ആ എഗ്രിമെൻ്റ് അല്ലെങ്കിൽ കരാർ അത് ക്യാബിനറ്റ് അറിഞ്ഞിട്ടില്ല, അത് നിയമവകുപ്പോ ധനമന്ത്രാലയമോ അത് കണ്ടിട്ടില്ല. ഇതിൻ്റെ വിശദാംശങ്ങൾ എന്നോട് വിശദീകരിക്കാൻ വന്ന ശ്രീ ശിവശങ്കർ പറഞ്ഞു അത് ഞാൻ ഒറ്റയ്ക്ക് എടുത്ത തീരുമാനമാണ്, മറ്റാർക്കും പങ്കില്ല. അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ ഒരു ഉദ്യോഗസ്ഥനും അധികാരമില്ല. മന്ത്രിസഭയെയും നിയമവകുപ്പിനെയും ധനമന്ത്രാലയത്തെയും ഇരുട്ടിന് നിർത്തിക്കൊണ്ട് ഇടതുപക്ഷത്തിൻ്റെ നിലപാടിന് വിരുദ്ധമായിട്ട് ഒരു തീരുമാനമെടുക്കാൻ ശിവശങ്കർ ആര്? കൺസൾട്ടൻസി കരാറുകൾ ഇടത് നയമല്ലെന്നും കാനം രാജേന്ദ്രൻ. നവ ഉദാരവൽക്കരണ നയങ്ങളുടെ ചുവട് പിടിച്ച് ഉദ്യോഗസ്ഥർ നടപ്പാക്കുന്ന തീരുമാനങ്ങളാണ് ഇത്തരം കരാറുകൾ. സിപിഎമ്മും സിപിഐയും ഉൾപ്പെടെയുള്ള കക്ഷികൾ അംഗീകരിച്ച നയത്തിന് വിരുദ്ധമാണ് കൺസൾട്ടൻസി കരാറുകളെന്നും കാനം. ഈ കൺസൾട്ടൻസി അതുപോലെയുള്ള സംവിധാനം ലോകബാങ്കിൻ്റെയും അന്താരാഷ്ട്ര നാണയനിധിയുടെയും പണം വാങ്ങിക്കുമ്പോൾ അത് ഇവിടെ അടിച്ചേൽപ്പിക്കപ്പെടുന്നുണ്ട്. അതൊരു ഇടതുപക്ഷ വികസന തന്ത്രത്തിന് തെറ്റ് എതിരാണ്. അപ്പോൾ ഇത് ചോദിക്കുമ്പോൾ വേൾഡ് ബാങ്കിൻ്റെ ഭാഷയിൽ സംസാരിക്കുന്ന ബ്യൂറോക്രാറ്റ്സ് ആ നയം നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഗവൺമെൻറ് ഇടതുപക്ഷമാണ്, പക്ഷെ നയം നടപ്പിലാക്കാൻ അവർ ശ്രമിക്കുന്നത് ഈ നിയോലിബറൽ എക്കണോമിക് പോളിസീസാണ്. അതിൻ്റെ ഒരു വൈരുദ്ധ്യം ഇതിനകത്തുണ്ട്. അതിൻ്റെ പുറകെ നമ്മളും അങ്ങനെ അമിതമായി അതിൻ്റെ പുറകെ പിന്നാലെ പോകുന്നത് ശരിയല്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. ഞങ്ങളത് തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട്. ഇടതുമുന്നണിയോട് ചേർന്ന് പോകുന്ന നയം പ്രഖ്യാപിക്കാതെ ജോസ് കെ മാണി വിഭാഗത്തെ എടുക്കുന്ന കാര്യം ആലോചിക്കില്ലെന്നും തുറന്നടിച്ച് കാനം രാജേന്ദ്രൻ. കേരള കോൺഗ്രസ് ഇപ്പോൾ കെ മാണി പറഞ്ഞിരുന്ന പഴയ സുന്ദരിയല്ല, വാർദ്ധക്യ സഹജമായ അസുഖങ്ങളുള്ള പാർട്ടിയാണെന്നും കാനം. അവരുടെ രാഷ്ട്രീയം എന്താണെന്ന് അവർ വ്യക്തമാക്കണം എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മധ്യകേരളത്തിലെ രാഷ്ട്രീയം എന്നെ സംബന്ധിച്ചിടത്തോളം പഠനം നടത്തി മനസ്സിലാക്കേണ്ട ഒരു കാര്യമില്ല. ഞാൻ 50 വർഷമായിട്ട് മധ്യകേരളത്തിലെ രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന അവിടെ ഓരോ കക്ഷികളുടെയും സ്വാധീനം അവരെങ്ങോട്ട് പോകുന്നു, അവരുടെ വോട്ട് പാറ്റേൺ എങ്ങനെയാണ് എന്നൊക്കെ നമുക്കെല്ലാം അറിയാം. കേരള കോൺഗ്രസ് രൂപം കൊള്ളുമ്പോൾ ശ്രീ കെ എം മാണിയും പിന്നീട് നാരായണക്കുറുപ്പും ഒക്കെ പറഞ്ഞതുപോലെ സുന്ദരിയായിട്ടുള്ള ഒരു യുവതിയായിരുന്നു. പക്ഷേ ഇപ്പോൾ വാർദ്ധക്യ സഹജമായ രോഗം അവർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ഞങ്ങൾ 27 സീറ്റിലാണ് മത്സരിക്കുന്നത്. അവരിപ്പോൾ മത്സരിച്ചു എന്ന് പറയുന്നത് തന്നെ 11 സീറ്റിലായി. ഞങ്ങൾ 19 സീറ്റ് ജയിച്ചു. ഇപ്പോൾ അവരെത്ര സീറ്റ് ജയിച്ചാലും ഇപ്പോൾ 2 പേരെ കൂടെയുള്ളൂ. അല്ലെങ്കിൽ ഞങ്ങളുടെ സാധനം എങ്ങനെയാണ് നഷ്ടപ്പെടുന്നത്? മന്ത്രി കെ ടി ജലീലിനെ പൂർണ്ണമായി പിന്തുണച്ചും സിപിഐ. മന്ത്രി കെ ടി ജലീൽ രാജിവെക്കാനുള്ള ഒരു സാഹചര്യവും ഇപ്പോഴില്ലെന്നും കാനം രാജേന്ദ്രൻ. കോടതിയിലോ ജുഡീഷ്യൽ കമ്മീഷനിലോ പ്രതികൂല പരാമർശമുണ്ടെങ്കിലാണ് രാജി. ജുഡീഷ്യൽ കമ്മീഷൻ മൊഴിയെടുത്തിട്ട് പോലും ഉമ്മൻചാണ്ടി രാജിവെച്ചില്ലെന്നും കാനം ന്യൂസ് എയ്റ്റിനോട് പറഞ്ഞു. എ വിജയരാഘവനെ തിരുത്തിയും സിപിഐ സംസ്ഥാന സെക്രട്ടറി. കെ മാണിക്കെതിരെ നടത്തിയ സമരം തെറ്റാണെന്ന് എൽഡിഎഫ് ഇതുവരെ വിലയിരുത്തിയിട്ടില്ല. സമരം നടത്തിയത് പെട്ടെന്നെടുത്ത തീരുമാനത്തിന്റെ ഭാഗമല്ലെന്നും ന്യൂസ് എയ്റ്റിന്റെ വിദ്ധ എഡിറ്റർ അഭിമുഖത്തിൽ കാനം പറഞ്ഞു. കോവിഡ് ഭീഷണി ഇപ്പോഴും രൂക്ഷമായി നിലനിൽക്കുന്നുവെന്ന് ആരോഗ്യമന്ത്രി കെ കെ ശൈലജ. പ്രതിരോധ മരുന്ന് കണ്ടെത്തും വരെ കോവിഡ് വ്യാപനം നിലക്കില്ലെന്നാണ് ലോകരാജ്യങ്ങളിൽ നിന്ന് കിട്ടുന്ന സൂചന. ഇപ്പോൾ കോവിഡിന്റെ 2ാം തരംഗമാണെന്നും മന്ത്രി. കേരളത്തിൽ കോവിഡ് മരണനിരക്ക് പിടിച്ചു നിർത്താനായെന്നും ആരോഗ്യമന്ത്രി. എത്ര ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു എന്നാണ് നമ്മൾ ഓരോരുത്തരും പിന്നീട് വിലയിരുത്തുക. പ്രായമുള്ളവരുടെ ജനസംഖ്യാ നിരക്ക് കേരളത്തിൽ ഉയർന്നതിനാൽ കടുത്ത ജാഗ്രത പുലർത്തണമെന്നും മന്ത്രി. വിവാഹ പാർട്ടികളിൽ നിന്ന് നിരവധി പേർക്ക് കോവിഡ് രോഗം പടർന്നുവെന്ന് ആരോഗ്യമന്ത്രി. വിവാഹ പാർട്ടിയിൽ 50 പേരെ വരെ പങ്കെടുപ്പിക്കാമെന്നത് നിരവധി പേർ പഴുതാക്കി. ഉത്തരവിന്റെ മറവിൽ 100 കണക്കിന് പേർ ഇത്തരം പരിപാടികൾ പങ്കെടുത്തു. കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ലാത്ത അനുസരണക്കേടുകൾ ഉണ്ടായെന്നും ആരോഗ്യമന്ത്രി. സംസ്ഥാനത്ത് കോവിഡ് രോഗികളുടെ എണ്ണം കൂടുമ്പോഴും മരണനിരക്ക് കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ ആരോഗ്യവകുപ്പ്. കൂടുതൽ വെന്റിലേറ്ററും ഐസിയു സംവിധാനങ്ങളും ഒരുക്കും. ലക്ഷണങ്ങളില്ലാത്തവർക്ക് വീട്ടിലെ ചികിത്സ വ്യാപകമാക്കാനും തീരുമാനം.
സംസ്ഥാനത്ത് കോവിഡ് പരിശോധനാ കേന്ദ്രങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ചു. രോഗലക്ഷണങ്ങളൊന്നുമില്ലാത്ത കോവിഡ് രോഗികൾ വീട്ടിൽ നിരീക്ഷണത്തിൽ കഴിയുന്നത് എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും വ്യാപിപ്പിക്കും. സാധാരണ രോഗലക്ഷണങ്ങളുള്ളവരെ ഫസ്റ്റ് ലൈൻ ചികിത്സാ കേന്ദ്രങ്ങളിലേക്ക് മാറ്റും. ആശുപത്രിയിൽ ചികിത്സിക്കുക ഗുരുതര രോഗങ്ങൾ ഉള്ളവർ. നിലവിലുള്ളത് 29 കോവിഡ് ആശുപത്രികളിലായി 8937 കിടക്കകളും മറ്റ് 30 സർക്കാർ ആശുപത്രികളിലായി 1344 കിടക്കകളും. സർക്കാർ ആശുപത്രികളാകെ 871 കോവിഡ് ICU കിടക്കകളുള്ളതിൽ 624 എണ്ണത്തിന്റെ ഒഴിവുണ്ട്. 632 കോവിഡ് വെന്റിലേറ്റർ ഉള്ളതിൽ 519 എണ്ണവും ഒഴിവുണ്ട്. സ്വകാര്യ ആശുപത്രികളിൽ 6079 ICU കിടക്കകളുള്ളതിൽ 630 എണ്ണവും ഒഴിവുണ്ട്. കേരള കോൺഗ്രസ് മുതിർന്ന നേതാവും MLA CF തോമസ് അന്തരിച്ചു. തിരുവല്ലയിലെ ആശുപത്രിയിലായിരുന്നു അന്ത്യം. UDF സർക്കാരിൽ ഗ്രാമവികസന മന്ത്രിയായിരുന്നു. പൊതുപ്രവർത്തനത്തിൽ ധാർമ്മിക മൂല്യം കാത്തുസൂക്ഷിച്ച വ്യക്തിയായിരുന്നു CF തോമസ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഐക്യ ജനാധിപത്യ മുന്നണിയെ ശക്തിപ്പെടുത്താൻ അഹോരാത്രം പരിശ്രമിച്ച നേതാവായിരുന്നുവെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. CF തോമസ് തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ച നേതാവായിരുന്നുവെന്ന് PJ ജോസഫ്. വിയോഗം പാർട്ടിക്കും ചങ്ങനാശ്ശേരിക്കും തീരാനഷ്ടം. CF ശരിക്കൊപ്പം നിന്ന നേതാവ്, അതുകൊണ്ടാണ് തുടർച്ചയായ വിജയങ്ങൾ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതെന്നും PJ ജോസഫ്. സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച നേതാവായിരുന്നു അന്തരിച്ച CF തോമസ് എന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. കറപ്പുരുളാത്ത സംശുദ്ധ വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു അദ്ദേഹം. കേരള രാഷ്ട്രീയത്തിലും UDF രാഷ്ട്രീയത്തിലും തലയെടുപ്പോടെ നിന്ന നേതാവായിരുന്നു CF തോമസ് എന്നും ചെന്നിത്തല. മുൻ കേന്ദ്രമന്ത്രി ജസ്വന്ത് സിംഗ് അന്തരിച്ചു. 82 വയസ്സായിരുന്നു. ഡൽഹിയിലായിരുന്നു അന്ത്യം. BJP സ്ഥാപക നേതാക്കളിൽ പ്രമുഖർ. വാജ്പേയി മന്ത്രിസഭയിൽ ധനകാര്യം, പ്രതിരോധം, വിദേശകാര്യം തുടങ്ങിയ വകുപ്പുകൾ ജസ്വന്ത് സിംഗ് കൈകാര്യം ചെയ്തു. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിച്ചതിനെ തുടർന്ന് ജസ്വന്ത് സിംഗിനെ BJP പുറത്താക്കിയിരുന്നു. ജസ്വന്ത് സിംഗിന്റെ വിയോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് തുടങ്ങിയവർ അനുശോചിച്ചു. ലൈഫ് മിഷൻ കേസിലെ യൂണിറ്റാക് MDയെ ചോദ്യം ചെയ്ത് CBI. സന്തോഷ് ഈപ്പനെ ചോദ്യം ചെയ്തത് CBI കൊച്ചി യൂണിറ്റിലെ ഉദ്യോഗസ്ഥർ. ലൈഫ് മിഷൻ പദ്ധതിയിൽ കോൺസുലേറ്റുമായുള്ള സാമ്പത്തിക ഇടപാടുകളുടെ വിവരങ്ങൾ തേടി. സ്വപ്ന സുരേഷിന് കമ്മീഷൻ നൽകിയതിന്റെ വിശദാംശങ്ങളും ചോദിച്ചു. ലൈഫ് കേസിൽ CBI അന്വേഷണം ഉന്നതരിലേക്കും നീളും. ലൈഫ് മിഷൻ ഓഫീസിലും സെക്രട്ടേറിയറ്റിലും അന്വേഷണ സംഘം വരും ദിവസങ്ങളിൽ വിവരശേഖരണം നടത്തും. പദ്ധതി അധ്യക്ഷനായ മുഖ്യമന്ത്രിയുടെയും ഉപാധ്യക്ഷനായ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെയും ഓഫീസിലുമെത്തി വിവരങ്ങൾ ശേഖരിക്കാനും CBI നീക്കം. കേന്ദ്ര ഏജൻസികൾക്കെതിരെ നിലപാട് കടുപ്പിച്ച് CPM. രാഷ്ട്രീയ പ്രതിരോധം ശക്തമാക്കാൻ CPM തീരുമാനം. മറ്റ് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് സർക്കാരുകളെ അസ്ഥിരപ്പെടുത്താൻ പ്രയോഗിച്ച തന്ത്രം BJP കേരളത്തിലും സ്വീകരിക്കുമോ എന്ന് CPMന് ആശങ്ക. ലൈഫ് മിഷൻ കരാറിലെ CBI അന്വേഷണത്തെക്കുറിച്ചുള്ള CPM പ്രതികരണം ജനാധിപത്യ മര്യാദകൾ ലംഘിക്കുന്നതാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. CBI FIR രജിസ്റ്റർ ചെയ്തതിനു ശേഷമാണ് താൻ പ്രതികരിച്ചത്. രാഷ്ട്രീയ ഗൂഢാലോചനാവാദം അപ്രസക്തം. മുഖ്യമന്ത്രിയും ഉന്നതന്മാരും കുടുങ്ങുമെന്ന് വന്നപ്പോഴാണ് മലക്കം മറിയുന്നതെന്നും സുരേന്ദ്രൻ. കേന്ദ്രമന്ത്രി വി മുരളീധരന് സ്വർണ്ണക്കടത്ത് കേസിൽ പങ്കുണ്ടെന്ന് ആരോപിക്കുന്ന CPM അത് തെളിയിക്കണമെന്ന് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ. പൊതുയോഗത്തിൽ പറയുകയല്ല, നിയമ നടപടി സ്വീകരിക്കുകയാണ് വേണ്ടതെന്നും കുമ്മനം. സ്ത്രീകളെ അപമാനിച്ച് യൂട്യൂബറെ മർദ്ദിച്ച സംഭവത്തിൽ ചലച്ചിത്ര പ്രവർത്തക ഭാഗ്യലക്ഷ്മി ഉൾപ്പെടെ 3 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. കേസെടുത്തത് വീട് കയറി ആക്രമിച്ച്, മൊബൈൽ, ലാപ്ടോപ്പ് എന്നിവ അപഹരിച്ചെന്ന BJP നായരുടെ പരാതി. ദേഹോപദ്രവം ഏൽപ്പിക്കൽ, അസഭ്യം പറയൽ, സമൂഹമാധ്യമങ്ങളിലൂടെ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കൽ എന്നീ വകുപ്പുകളിലാണ് കേസ്. പോലീസ് കേസിനെ ഭയപ്പെടുന്നില്ലെന്ന് ഭാഗ്യലക്ഷ്മി. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്താൽ നേരിടും. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾക്കെതിരെ ആരും പ്രതികരിച്ചില്ലെന്ന് ഭാഗ്യലക്ഷ്മി. പാലാരിവട്ടം മേൽപ്പാലം നാളെ പൊളിച്ചു തുടങ്ങും. പാലം പൊളിക്കുക വാഹന ഗതാഗതത്തെ കാര്യമായി ബാധിക്കാത്ത രീതിയിൽ. പകലും രാവും ഒരേപോലെ ജോലി ക്രമീകരിക്കുമ്പോൾ കാര്യമായ ഗതാഗത തടസ്സം ഉണ്ടാകില്ലെന്ന് അധികൃതർ. ആദ്യഘട്ടത്തിൽ നീക്കം ചെയ്യുന്നത് പാലത്തിലെ ടാറിംഗ്, പിന്നാലെ ഗർഡറുകൾ, പിയർ ക്യാപ്പുകൾ എന്നിവ നീക്കം ചെയ്യും. നിലവിൽ മാറ്റിസ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നത് 35% ഭാഗം. പാലത്തിന്റെ പുനർനിർമ്മാണം എളുപ്പത്തിൽ പൂർത്തിയാക്കാനാകുമെന്ന് കണക്കുകൂട്ടി. രണ്ടുപേരുടെ മരണത്തിനിടയാക്കിയ മലയാറ്റൂർ പാറമട ദുരന്തക്കേസിൽ കരിങ്കൽ ക്വാറി ഉടമയെ അറസ്റ്റ് ചെയ്ത് പോലീസ്. ക്വാറി ഉടമ ബെന്നിയെ പിടികൂടിയത് ബംഗളൂരുവിൽ നിന്ന്. അറസ്റ്റ്, ആന്ധ്രയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ. മുസ്ലിം ലീഗിനെ കടന്നാക്രമിക്കുന്നത് വഴി CPM ഒരേ സമയം ലക്ഷ്യം വെക്കുന്നത് ന്യൂനപക്ഷ ഭൂരിപക്ഷ വോട്ടുകൾ. മുസ്ലിം വിഭാഗത്തിലെ തീവ്ര സ്വഭാവമുള്ള സംഘടനകളുമായും BJP യുമായും കൂട്ടുകൂടാൻ ലീഗ് ശ്രമിക്കുന്നുവെന്ന് CPM.
ലീഗ് നേതാക്കൾ ആരോപണം നേരിടുന്ന പാലാരിവട്ടം കാസർഗോഡ് ജ്വല്ലറി തട്ടിപ്പ് കേസുകളിൽ അന്വേഷണം ഊർജിതമാക്കാനും സർക്കാരിന് CPM നിർദ്ദേശം. വർഗീയ രാഷ്ട്രീയത്തിന് പിന്നാലെ CPM പരിഭ്രാന്തമായി ഓടുകയാണെന്ന് KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ജമാഅത്തെ ഇസ്ലാമിയെ കോടിയേരിക്ക് ഇഷ്ടമില്ലാതായത് ഇപ്പോൾ മാത്രം. മുഖം നഷ്ടപ്പെട്ട നേതാവിന്റെ വിലാപമാണ് കോടിയേരിയുടേതെന്നും മുല്ലപ്പള്ളി. രാജ്യത്തെ കോവിഡ് ബാധിതരുടെ എണ്ണം 60 ലക്ഷത്തിലേക്ക്. 24 മണിക്കൂറിൽ 88,600 പേർക്ക് കൂടി രോഗം. ഇതുവരെ ജീവൻ നഷ്ടപ്പെട്ടത് 94,503 പേർക്ക്. 24 മണിക്കൂറിനിടെ 1,124 മരണം. ലോകത്ത് കോവിഡ് ബാധിതർ 3,30,00,000 കടന്നു. മരണസംഖ്യ 10 ലക്ഷത്തിലേക്ക് അടുക്കുന്നു. ഇസ്രായേലിൽ വീണ്ടും ലോക്ഡൌൺ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ രാജ്യത്ത് പ്രതിഷേധം വ്യാപകം. ഇന്ത്യയെ സ്വയം പര്യാപ്തമാക്കുന്നതിൽ കർഷകർക്ക് വലിയ പങ്ക് വഹിക്കാനുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാർലമെന്റ് പാസാക്കിയ പുതിയ നിയമങ്ങൾ കർഷകർക്ക് ഉപകാരപ്രദം. ഉൽപ്പന്നങ്ങൾ എവിടെ വേണമെങ്കിലും വിൽപ്പന നടത്താൻ നിയമം അനുമതി നൽകുന്നു. ഇത് സ്വയം പര്യാപ്തതയിലേക്ക് നയിക്കാൻ സഹായിക്കുമെന്ന് മോദി പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്. NDA ഘടകകക്ഷി ശിരോമണി അകാലിദൾ മുന്നണി വിട്ടു. മുന്നണി ബന്ധം ഉപേക്ഷിച്ചത് കേന്ദ്ര സർക്കാരിന്റെ കർഷക വിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ച്. പുതിയ തീരുമാനങ്ങൾ കർഷക സമരങ്ങൾ ശക്തി പ്രാപിച്ചതോടെ. ബോളിവുഡ് താരങ്ങളായ ദീപിക പദുക്കോൺ, രാഹുൽ പ്രീത് സിംഗ്, ദീപികയുടെ മുൻ മാനേജർ കരിഷ്മ പ്രകാശ് തുടങ്ങിയവരുടെ ഫോൺ പിടിച്ചെടുത്ത് നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ. നടപടി ലഹരി മരുന്ന് കേസിൽ ചോദ്യം ചെയ്തതിന് പിന്നാലെ. തെളിവ് ശേഖരണത്തിന്റെ ഭാഗമായാണ് നടപടിയെന്ന് NCB. കൊയ്ത്ത് ആരംഭിച്ചിട്ടും നെല്ല് സംഭരണത്തിനുള്ള നടപടികൾ വൈകുന്നു. പ്രതിസന്ധിക്ക് കാരണം സംഭരണത്തിന് സ്വകാര്യ മില്ലുടമകളുമായി ധാരണയിലെത്താൻ കഴിയാത്തത്. പരിഹരിക്കാതെ തുടരുന്നത് 2018 പ്രളയത്തിൽ കർഷകരിൽ നിന്നും സംഭരിച്ച നെല്ല് സ്വകാര്യ മില്ലുകളുടെ ഗോഡൌണിൽ നശിച്ചതുമായി ബന്ധപ്പെട്ട തർക്കം. നെല്ല് സംഭരണത്തിനുള്ള നടപടികൾ വൈകുന്നതിൽ കർഷകർക്ക് കടുത്ത പ്രതിഷേധം. എല്ലാ വർഷവും നെല്ല് സംഭരണം തർക്കങ്ങളിൽ കുരുങ്ങി വൈകുന്നത് സർക്കാരും മില്ലുടമകളും തമ്മിലുള്ള ഒത്തുകളിയാണെന്ന് കർഷകർ. പ്രശ്നം നേരത്തെ ചർച്ച ചെയ്ത് പരിഹരിക്കാൻ ശ്രമിക്കാത്തത് താൽപര്യക്കുറവ് മൂലമെന്നും ആരോപണം. കരിപ്പൂർ വിമാനത്താവളത്തിൽ ഇറങ്ങിയ പ്രവാസിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ യൂത്ത് ലീഗ് പഞ്ചായത്ത് ഭാരവാഹി ഉൾപ്പെടെയുള്ളവർ പിടി. അറസ്റ്റിലായത് യൂത്ത് ലീഗ് താമരശ്ശേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസൽ ഉൾപ്പെടെ 4 പേർ. പിടിയിലായവരുന്ന 1,00,000 രൂപയും കണ്ടെടുത്തു. തട്ടിക്കൊണ്ടുപോകുന്ന കരിപ്പൂർ വഴിയുള്ള സ്വർണ്ണക്കടത്തുമായി ബന്ധമുണ്ടെന്ന് നിഗമനം. മുഖ്യമന്ത്രിയുടെ നിലപാട് പ്രഖ്യാപനത്തോട് വീണ്ടും ചർച്ചയായ തിരുകേശത്തെ ചൊല്ലി സമസ്ത EKAP പോര്. തിരുകേശം കത്തിച്ച് വിശ്വാസത തെളിയിക്കണമെന്ന ആവശ്യവുമായി സമസ്ത EK വിഭാഗം നേതാവ് ഹമീദ് ഫൈസി അമ്പലക്കടവ്. സമസ്ത നേതാവിന്റെ നിലപാട് യുക്തിവാദമാണെന്ന വിമർശനവുമായി AP വിഭാഗം. വളാർപടം കണ്ടെയ്നർ റോഡിൽ പ്രദേശവാസികൾക്ക് നൽകിയിരുന്ന ഇളവുകൾ ദേശീയപാത അതോറിറ്റി അവസാനിപ്പിക്കുന്നു. അടുത്ത മാസം 1 മുതൽ ഫാസ്ടാഗ് ഇല്ലാത്ത വാഹനങ്ങൾ കടത്തിവിടില്ലെന്ന് ടോൾ പ്ലാസ കരാറുകൾ. തീരുമാനത്തിനെതിരെ ദ്വീപുകളിൽ വലിയ പ്രതിഷേധം. ടോളിൽ നിന്ന് ഇളവ് നൽകിയിരുന്നത് കണ്ടെയ്നർ റോഡിന് ചേർന്നുള്ള മുളവുകാട്, കടമക്കുടി, ചേരാനല്ലൂർ പഞ്ചായത്തുകൾക്കും ഏലൂർ നഗരസഭയ്ക്കും. ഇളവുകൾ നൽകിയത് കണ്ടെയ്നർ റോഡിനായി ഈ പ്രദേശങ്ങളിലെല്ലാം സ്ഥലം ഏറ്റെടുത്ത കാരണത്താൽ. റോഡിന് സ്ഥലം ഏറ്റെടുത്തപ്പോൾ നഷ്ടമായത് ചേരാനല്ലൂരിൽ മാത്രം 81 വീടുകൾ. അബ്ദുള്ളകുട്ടിയുടെ സ്ഥാനലബ്ധി ന്യൂനപക്ഷങ്ങളെ BJPയിലേക്ക് അടുപ്പിക്കുമെന്ന് MT രമേശ്. മതന്യൂനപക്ഷങ്ങൾക്ക് BJPയിലുള്ള പാലമാണ് അബ്ദുള്ളകുട്ടി. വീട്ടിലേക്ക് പുതിയ ആൾ വരുമ്പോൾ കസേര ഇട്ട് കൊടുക്കുന്നതാണ് മര്യാദ. ഇനി മതന്യൂനപക്ഷങ്ങളെ BJPയിൽ നിന്ന് അകറ്റാൻ CPMനും കോൺഗ്രസിനും കഴിയില്ലെന്നും MT രമേശ്. AP അബ്ദുള്ളകുട്ടി BJPയുടെ ദേശീയ വൈസ് പ്രസിഡന്റാകാൻ യോഗ്യനെന്ന് കുമ്മനം രാജശേഖരനും. പ്രവർത്തന മികവ് നോക്കിയാണ് അദ്ദേഹത്തിന് സ്ഥാനം നൽകിയത്. ഇതേച്ചൊല്ലി പാർട്ടിയിൽ അമർഷമില്ല. അബ്ദുള്ളകുട്ടിയുടെ മികവിനെ കുറിച്ച് പറയേണ്ടത് ദേശീയ അധ്യക്ഷനാണെന്നും കുമ്മനം. തലസ്ഥാനമായ മാഡ്രിഡിലെ കോവിഡ് സാഹചര്യം അതീവ ഗുരുതരമെന്ന് സ്പാനിഷ് സർക്കാർ. നിയന്ത്രണങ്ങൾ കർശനമാക്കാൻ തീരുമാനം. ലോക്ഡൌണിലേക്ക് പോയില്ലെങ്കിലും നിയന്ത്രണങ്ങൾ ശക്തമാക്കാതെ മുന്നോട്ട് പോകാനാവില്ലെന്ന് സ്പാനിഷ് ആരോഗ്യമന്ത്രി. കോവിഡ് കേസുകൾ കുറയുന്ന സാഹചര്യത്തിൽ ഓസ്ട്രേലിയയിലെ വിക്ടോറിയയിൽ കൂടുതൽ ഇളവുകൾ കൊണ്ടുവരും. സാമൂഹിക അകലം ഉൾപ്പെടെയുള്ള നിയന്ത്രണങ്ങളിൽ ഇളവ് നൽകും. തീരുമാനം. ഓസ്ട്രേലിയയിലെ രണ്ടാംഘട്ട രോഗവ്യാപന ക്ലസ്റ്റർ ആയിരുന്ന വിക്ടോറിയയിൽ രോഗബാധിതരുടെ പ്രതിദിന എണ്ണം 20 ലേക്ക് താഴ്ന്ന സാഹചര്യത്തിൽ. ലോക്ഡൌൺ നിയന്ത്രണങ്ങൾ, നിർബന്ധിത മാസ്ക് ധാരണം തുടങ്ങിയ നിർദ്ദേശങ്ങൾക്കെതിരെ ലണ്ടനിൽ പ്രതിഷേധം. പൌരാവകാശങ്ങൾ സംരക്ഷിക്കണമെന്ന് പ്രതിഷേധക്കാർ. പ്രതിഷേധത്തിൽ പങ്കെടുത്തത് 1,000-ത്തോളം പേർ. പ്രതിഷേധക്കാരെ പോലീസ് പിരിച്ചുവിട്ടു. രാജ്യാന്തര ക്രിക്കറ്റ് കൌൺസിൽ ആസ്ഥാനത്തെ 2 ജീവനക്കാർക്ക് കോവിഡ്. ICC ആസ്ഥാനം അടച്ചു. ജീവനക്കാർക്ക് വീട്ടിലിരുന്ന് ജോലി സമ്പ്രദായം നടപ്പാക്കാനാവുമെന്ന് ICC. ഇന്ത്യൻ സൂപ്പർ ലീഗ് പുതിയ സീസണ് മുന്നോടിയായി വിദേശ താരങ്ങൾക്ക് ഇന്ത്യയിലെത്താൻ അനുമതി. കേന്ദ്ര സർക്കാർ അനുമതി നൽകിയത് 8 ബ്രസീലിയൻ കളിക്കാരടക്കം 9 പേർക്ക്. കോവിഡ് വ്യാപനത്തിന് ശേഷം ഇന്ത്യയിലെത്തുന്ന ആദ്യ വിദേശ കായിക താരങ്ങളാണ് ISL കളിക്കാർ.
ആന്ധ്രയിൽ നിന്നും കേരളത്തിലേക്ക് ചെമ്മീൻ ഇറക്കുമതി ചെയ്ത് 15 കോടി തട്ടിയെടുത്ത കേസിലെ പ്രതികൾ ഇതിനു മുൻപും തട്ടിപ്പ് നടത്തിയതായി പോലീസ്. രണ്ട് വ്യക്തികളിൽ നിന്നായി വനാമി ചെമ്മീൻ വാങ്ങിയ കേസിൽ 77 ലക്ഷം രൂപ തട്ടിയെടുത്തതായി കേസ്. വിവിധ ഏജന്റുമാർക്കെതിരെ പരാതിയുമായി കൂടുതൽ പേർ രംഗത്ത്. തമിഴ്നാട് തിരുപ്പൂർ ജില്ലയിൽ നിന്നും ഇതര സംസ്ഥാനങ്ങളിലേക്ക് പാറമണൽ കയറ്റുമതിക്ക് ജില്ലാ കളക്ടറുടെ വിലക്ക്. നടപടി ഹൈക്കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിന്റെ അതിർത്തി മേഖലകളിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പ്രതിസന്ധിയാണ്. ഇടുക്കി ജില്ലയിലെ മറയൂർ അടക്കമുള്ള പഞ്ചായത്തുകളിൽ പാറയും മണലും മെറ്റലും അടക്കമുള്ള നിർമ്മാണ സാമഗ്രികൾ എത്തിക്കുന്നത് തിരുപ്പൂർ ജില്ലയിൽ നിന്ന്. സർക്കാരിന്റെ ലൈഫ് പദ്ധതിയിലുള്ള വീടുകളിൽ നിർമ്മാണമടക്കം നിലച്ചു. കേരളത്തിലെ മറ്റു ജില്ലകളിൽ നിന്ന് പാറമണൽ എത്തിക്കുന്നതിന് വൻതുക മുടക്കേണ്ട അവസ്ഥ. താമരശ്ശേരിയിലെ ബഫർ സോൺ കരട് വിജ്ഞാപനം രാഷ്ട്രീയ ആയുധമാക്കാനുറച്ച UDF. മലയോര മേഖലയിലെ പഞ്ചായത്തുകളിൽ ലോങ് മാർച്ചും റോഡ് ഉപരോധം ഉൾപ്പെടെയുള്ള പ്രതിഷേധങ്ങളും സംഘടിപ്പിക്കാൻ തീരുമാനം. കോവിഡ് പ്രതിസന്ധിക്കിടയിലും ഇടുക്കിയിലെ ഗ്രാമീണ ടൂറിസം കേന്ദ്രങ്ങളിലേക്ക് സഞ്ചാരികൾ എത്തിത്തുടങ്ങി. റിസോർട്ടുകളും ഹോം സ്റ്റേകളും തുറന്നത് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച്. കുറച്ച് സഞ്ചാരികൾ മാത്രമാണ് ഇപ്പോൾ എത്തുന്നത്. അടുത്ത സീസണോടെ സ്ഥിതി മെച്ചപ്പെടുമെന്ന പ്രതീക്ഷയിൽ വിനോദസഞ്ചാര മേഖല. രോഗബാധയും ഉൽപാദന കുറവും മൂലം ഇടുക്കി ജില്ലയിലെ കൊക്കോ കൃഷി പ്രതിസന്ധിയിലായി. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഉൽപാദനം 75% കുറഞ്ഞു. കാലാവസ്ഥാ വ്യതിയാനവും കൃഷിക്ക് തിരിച്ചടി. രാജ്യത്ത് ആകെ ഉൽപ്പാദിപ്പിക്കുന്ന കൊക്കോയുടെ 80% കേരളത്തിൽ. ഇതിൽ 70% ഇടുക്കി ജില്ലയിൽ നിന്ന്. ഏറ്റവും കൂടുതൽ കൊക്കോ കൃഷിയുള്ളത് നെടുങ്കണ്ടം, ഉടുമ്പൻചോല, കരുണാപുരം, ഇരട്ടയാർ പഞ്ചായത്തുകളിൽ. കാർഷിക ബില്ലിനെതിരെ വേറിട്ട പ്രതിഷേധവുമായി കായംകുളത്തെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ട്രാക്ടറുകളിൽ മാർച്ച് നടത്തി. ട്രാക്ടർ റാലി ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്തിലെ വെട്ടിക്കോട് വയലിൽ നിന്ന് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രത്തിന് മുന്നിലേക്ക്. ഇടുക്കി ചിത്തിരപുരം സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിന് വികസനം. സാക്ഷാത്കാരത്തിലേക്ക്. പുതിയ കെട്ടിടം നിർമ്മിച്ച് ആധുനിക സൌകര്യങ്ങൾ ഒരുക്കുന്നത് കിഫ്ബി പദ്ധതി ഉൾപ്പെടുത്തി. 55 കോടി രൂപ മുടക്കി. മൂന്നാർ, ഇടമലക്കുടി, മറയൂർ, കാന്തല്ലൂർ, വട്ടവട അടക്കമുള്ള വിദൂര മേഖലകളിലെ ആളുകൾക്കും ആശ്രയം ഈ ആശുപത്രി. US സുപ്രീംകോടതിയിലേക്കുള്ള ജഡ്ജിയായി കൺസർവേറ്റീവ് പക്ഷത്തു നിന്നുള്ള ആമി കോണി ബാരറ്റിനെ ഔദ്യോഗികമായി നാമനിർദ്ദേശം ചെയ്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വിശേഷണങ്ങൾ ആവശ്യമില്ലാത്ത നേട്ടത്തിന് ഉടമയാണ് താൻ നാമനിർദ്ദേശം ചെയ്തിരിക്കുന്നതെന്ന് ട്രംപ്. ഔദ്യോഗിക നിയമനത്തിന് സെനറ്റിന്റെ അംഗീകാരം ആവശ്യം. ലിബറൽ പക്ഷത്തെ ജസ്റ്റിസ് റൂത്ത് ഗിൻസ്ബർഗിന്റെ മരണത്തെ തുടർന്നുണ്ടായ ഒഴിവിലേക്കാണ് ആമി കോണി ബാരറ്റിന്റെ നിയമനം. ആമി കോണി ബാരറ്റിനെ സുപ്രീംകോടതിയിലേക്ക് നാമനിർദ്ദേശം ചെയ്ത ഡൊണാൾഡ് ട്രംപിന്റെ നടപടിക്കെതിരെ ജോ ബൈഡൻ രംഗത്ത്. തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതുവരെ നിയമനം സെനറ്റ് അംഗീകരിക്കരുതെന്ന് ആവശ്യം. ആമി കോണി ബാരറ്റിന്റെ നിയമനത്തോടെ സുപ്രീംകോടതിയിൽ കൺസർവേറ്റീവ് പക്ഷത്തിന് ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാനുള്ള ട്രംപിന്റെ നീക്കത്തിനെതിരെയാണ് ബൈഡന്റെ വിമർശനം. പാരീസിൽ ഷാർലി എബ്ദോ മാഗസിന്റെ മുൻ ഓഫീസിന് സമീപമുണ്ടായ ഭീകരാക്രമണത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നു. ഷാർലി എബ്ദോ ലക്ഷ്യം വെച്ചാണ് ആക്രമണം നടത്തിയതെന്ന് പിടിയിലായ ഒരാൾ പറഞ്ഞതായി പോലീസ്. ആക്രമണത്തിൽ പരിക്കേറ്റ രണ്ടുപേരുടെ നില ഗുരുതരമായി തുടരുന്നു. പുതിയ ആക്രമണം 2015 ഷാർലി എബ്ദോ ഭീകരാക്രമണ കേസിലെ പ്രതികളുടെ വിചാരണ ഈ മാസം ആരംഭിക്കാനിരിക്കും. ഓസ്ട്രേലിയയിലെ ടാസ്മാനിയയിൽ തിമിംഗലങ്ങൾക്കായുള്ള രക്ഷാപ്രവർത്തനം അവസാനിപ്പിച്ചു. 108 തിമിംഗലങ്ങളെ രക്ഷിച്ച് കടലിലെ സുരക്ഷിത ഭാഗത്തെത്തിച്ചു. കടലിൽ അപ്രതീക്ഷിതമായി രൂപപ്പെട്ട മണൽത്തിട്ടകളിൽ ഇടിച്ചു ചേർത്തത് 350 തിമിംഗലങ്ങൾ. അമേരിക്കയിലെ ടെക്സസിൽ വീടുകളിൽ വിതരണം ചെയ്യുന്ന കുടിവെള്ളത്തിന്റെ മനുഷ്യന്റെ തലച്ചോറിനെ കാർത്ത് തിന്നുന്ന അമോയ്ബ ബാക്ടീരിയകളുടെ സാന്നിധ്യം. പൈപ്പ് കണക്ഷൻ വഴി ലഭിക്കുന്ന വെള്ളം ഉപയോഗിക്കരുതെന്ന് പ്രദേശത്തെ ജനങ്ങൾക്ക് വാട്ടർ അതോറിറ്റിയുടെ മുന്നറിയിപ്പ്. 2009 മുതൽ 2018 വരെ ഈ ബാക്ടീരിയ മൂലം US റിപ്പോർട്ട് ചെയ്തത് 34 മരണം. മഹാരാഷ്ട്രയിലെ ശിവസേന നേതാവ് സഞ്ജയ് റാവത്ത് മുൻ മുഖ്യമന്ത്രിയും BJP നേതാവുമായ ദേവേന്ദ്ര ഫഡ്നാവിസുമായി കൂടിക്കാഴ്ച നടത്തി. ആശയപരമായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും ശത്രുതയില്ലെന്ന് സഞ്ജയ് റാവത്ത്. കൂടിക്കാഴ്ച സംബന്ധിച്ച് ഉദ്ധവ് താക്കറേക്ക് അറിയാമായിരുന്നുവെന്നും സഞ്ജയ് റാവത്ത്. ഭൂപരിഷ്കരണ ഭേദഗതി ബിൽ പാസാക്കി കർണാടക നിയമസഭ. കർഷകരല്ലാത്തവർക്കും കൃഷിഭൂമി വാങ്ങാൻ അനുമതി നൽകുന്നതാണ് ബിൽ. നടപടി കർഷകരുടെയും പ്രതിപക്ഷ പാർട്ടികളുടെയും പ്രതിഷേധങ്ങൾക്കിടെ. ബില്ലിനെതിരെ കർഷകർ ആഹ്വാനം ചെയ്ത ബന്ദ് സംസ്ഥാനത്ത് പുരോഗമിക്കും. ടൊവിനോയുടെ നായിക ഐശ്വര്യ ലക്ഷ്മി വീണ്ടും. മനു അശോകന്റെ കാണെ കാണെ എന്ന ചിത്രത്തിന്റെ പോസ്റ്റർ പുറത്ത്. ഗായികയായി കയ്യടി നടി പ്രിയ പി വാര്യർ. ആരാധകർ ആവശ്യപ്പെട്ട ഗാനങ്ങൾ താരം പാടിയത് തന്റെ യൂട്യൂബ് ചാനലിലൂടെ. 10 മിനിറ്റോളം ദൈർഘ്യമുള്ള വീഡിയോയിൽ ആലപിച്ചിരിക്കുന്നത് മലയാളം, ഹിന്ദി, തമിഴ് ഭാഷകളിലെ ഗാനങ്ങൾ. തെലങ്കാനയിൽ വനിതാ